ഇസ്രയേലുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിന് ഇറാഖ് സൈന്യം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ ഒന്നടങ്കം തന്നെ ഈ വാർത്ത കേട്ട് അമ്പരന്നിരിക്കുകയാണ് മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് ഇസ്രയേലിൻ്റെ ഗ്യാസ് റിങ്ങിനെതിരെയാണ് ഇറാഖ് സൈന്യം ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രയേലിൻ്റെ പ്രധാന കേന്ദ്രത്തെ ആക്രമിച്ചതായി ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഡ്രോൺ ഉപയോഗിച്ച് കാരിഷ് വാതക റിംഗ് ആണ് ആക്രമിച്ചതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉചിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇറാൻ്റെ ഇസ്ലാമിക് റെസിഡൻസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഗസയിൽ കൂട്ടക്കൊല നടത്തുന്ന ഇസ്രയേലിനുള്ള മറുപടിയായാണ് ഈ ആക്രമണം എന്നാണ് ഇറാഖ് റെസിഡൻസ് ആർമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാഖ് സേന ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് യു എസ് വിരുദ്ധ ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയാണ് ഇറാഖിലെ ഈ ഇസ്ലാമിക് റെസിഡൻസ് എന്ന് പറയുന്ന ഈ സായുധ വിഭാഗം ഇറാഖ് സിറിയ എന്നിവിടങ്ങളിലെ യു എസ് കേന്ദ്രങ്ങളെ സ്ഥിരമായി ഇവർ ആക്രമിക്കാറുണ്ട് അതുപോലെ തെക്കൻ ഇസ്രായേലിൻ്റെ എലിയാത്ത് എന്ന പ്രദേശത്തും ഇറാഖിലെ ഈ സൈനിക വിഭാഗം ഇപ്പോൾ ആക്രമണം നടത്തിയതായി അറിയിച്ചിരിക്കുകയാണ് ഇറാഖിലെ അമേരിക്കൻ വിമാനത്താവളം അൽ ഹരീരിലും ഐൻ അൽ അസാദിലും ബാഗ്ദാദിലെ യു എസ് എംബസിയിലും ഇറാഖിലെ ഈ സേന ഒരേ സമയം ആക്രമണം നടത്തിയിരിക്കുകയാണ് ഗസയിലെ ആക്രമണത്തിൽ ഇസ്രയേലിന് പിന്തുണ നൽകുന്നതിനെതിരെയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസ് ആ സായുധ സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സിറിയയിലെ കോനിക്കോ താവളം ഉൾപ്പെടെ അമേരിക്കൻ സേനയുടെ താവളങ്ങളിലും ഇറാഖിലെ ഈ സൈന്യം ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഒരേ സമയം ഇസ്രയേലിനെയും അമേരിക്കയുടെയും വിവിധ ഭാഗങ്ങളിലാണ് ഇറാഖിലെ ഈ സൈനിക വിഭാഗം ഇപ്പോൾ ആക്രമണം നടത്തി ഇസ്രായേലിനെയും അമേരിക്കയെയും ഞെട്ടിച്ചിരിക്കുന്നത് ഇറാഖിൻ്റെ ഈ അപ്രതീക്ഷിതമായ ആക്രമണം ഇസ്രയേലും അമേരിക്കയും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നാണ് യുദ്ധവിദഗ്ധർ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇസ്രയേലും അമേരിക്കയും ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് വ്യക്തമല്ല ചുരുക്കത്തിൽ ഇസ്രയേലിനെ യുദ്ധം നിർത്താതെ മറ്റൊരു വഴിയുമില്ല എന്നാണ് യുദ്ധവിദഗ്ധർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാരണം സകല ഭാഗത്തു നിന്നും ഇസ്രയേലിനെ ഒന്നടങ്കം മറച്ചിടാനുള്ള നീക്കമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക മറ്റൊരു മുന്നറിയിപ്പും ഇസ്രയേലിന് നൽകുന്നുണ്ട് മറ്റു രാജ്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിനെ തങ്ങൾക്ക് നേരിട്ടൊന്നും സഹായിക്കാൻ സാധിക്കില്ല എന്നാണ് അമേരിക്ക ഇസ്രയേലിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്